മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുത്തനുണ്ട്. ആരാ? ബൈജുവേ, നമ്മുടെ അയ്യപ്പ ബൈജു. എങ്ങനെ മനസ്സിലാകാനാ? രാവിലെ മദ്യപിച്ച് എന്തൊക്കെ പുകലാ കാട്ടിക്കൂട്ടുന്നത്, ഇതൊക്കെ ആരോട് പറയാനാ? എന്നാ പറയാനാ? തേ രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പുകല്. പന്ത്രണ്ടല്ല, പത്തു വല. പത്തു വലയെന്ന്? ആ പത്തു വല എങ്കിൽ പത്തു വല. നിനക്ക് പത്ത്, എനിക്ക് പന്ത്രണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പന്ത്രണ്ടെന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ, ചേട്ടൻ പന്ത്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ പന്ത്രണ്ടെണ്ണം എടുത്ത് കൊടുക്കണ്ടേ? ആണോ? നീ പന്ത്രണ്ടെണ്ണം ഒന്ന് എടുത്തു കൊടുക്കണ്ട. എന്ന് കണ്ട എനിക്ക് പന്ത്രണ്ടെന്ന് പറയാൻ മേലേ? എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ മീനെന്ന് വിളിക്കുമ്പോ തന്നെ ചേട്ടന് പന്ത്രണ്ടേ എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ മീനെന്ന് വിളിക്കുമ്പോ തന്നെ ചേട്ടന് പന്ത്രണ്ടേ എന്ന് പറയണോ? അത് ശരി. എന്നൊരു കാര്യം ചെയ്, നീ മീനെന്ന് വിളിക്കുമ്പോ ഞാൻ പന്ത്രണ്ടെന്ന് പറയുന്നില്ല. തീർന്നില്ല വിഷയം? പത്തുവല, 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 പത്തുവല. ഇയാളെ തന്നെ കളിയാക്കണോ? എടാ നീ പോയില്ലേ, ചേട്ടൻ എന്നെ കളിയാക്കണോ? എന്താടാ കാര്യം? എന്താടാ, ഞാൻ ഈ പാലത്തേരി കച്ചവടം ചെയ്യുമ്പോ തന്നെ ചേട്ടന് പന്ത്രണ്ടെന്ന് വിളിക്കണോ? പാലത്തേരി കച്ചവടം ചെയ്യുമ്പോ തന്നെ പന്ത്രണ്ടെന്ന് വിളിക്കണോന്ന്? നിനക്ക് ഈ പാലത്തെ തന്നിരുന്ന് കച്ചവടം ചെയ്യണം ഇത്ര നിർബന്ധം എന്താ? പാലത്തിന് താഴെ ഇരുന്നാണേലും കച്ചവടം ചെയ്യാം. ആ എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെ വരുന്നത്. ആണ്? ആ നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട, നീ അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് ഇറങ്ങി. അവന്റെ ഒരു കച്ചവടം വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുകൊണ്ട് വന്നു, വെള്ളത്തിന്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്തല്ലേ അവന് ശരിയാകത്തുള്ളൂ. റാസ്കൂൾ. ചേട്ടാ, ഈ തോമസ് ഏട്ടന്റെ വീട് എവിടെയാന്ന് അറിയോ? തോമസ് ഏട്ടന്റെ വീട്? ആ തോമസ് ഏട്ടന്റെ വീട്. എന്താ കാര്യം? എന്താ? അത് ഞാൻ തോമസ് ഏട്ടനോട് പറഞ്ഞോളാം. ആണോ? ആ എന്നൊരു കാര്യം ചെയ്, നീ ആദ്യം പോയി തോമസ് ഏട്ടന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് വാ, എന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ചേട്ടൻ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, നീ ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് പറയാം തോമസ് ചേട്ടൻ്റെ വീട് കാര്യം പറയാം. അതായത് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക്? അതെ, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോ വലവീശൽ. ഏഹ്, അപ്പൊ ശരി, വലവീശൻ വേണ്ടി ഇറങ്ങിയാണോ നീ? എടാ വലവീശുന്നില്ലെങ്കിലും ബൈക്കിനകത്ത് ഇൻ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ കയ്യിലുമുണ്ടോ കൊടുത്തുണ്ട്, അങ്ങോട്ട് പോയാൽ മതി. എന്റെ പൊന്നി ചേട്ടാ, മീൻ വല വീശുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ ഒരാളെ ചേർക്കുന്നു. ഞാൻ ചേർക്കണം? ചേർക്കണം. ചേട്ടന്റെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ടുപേരെ ചേർക്കണം. ലെഫ്റ്റിലും റൈറ്റിലും? ആ അയ്യോ, എന്റെ ലെഫ്റ്റും റൈറ്റും ആരുമില്ലല്ലോ, ആകെപ്പാടുള്ള എന്റെ ഫ്രണ്ടിക്കുന്ന നീയാ, നിന്നെ ചേർത്താ മതി. ഓ എന്റെ പൊന്നി ചേട്ടാ, പറയുന്നു കേക്ക്. എന്നെ അല്ല, മറ്റു രണ്ടുപേരെ കണ്ടെത്തണം. കണ്ടെത്തി? ഏത് കണ്ടെത്തി? കണ്ടെത്തിലല്ല, മറ്റു രണ്ടുപേരെ കണ്ടുപിടിച്ച് ചേർക്കണം. അങ്ങനെ അങ്ങനെ. അപ്പൊ ചേട്ടൻ ഈ രണ്ടുപേരുടെ മുകളിലാകും. ഈ രണ്ടുപേരുടെ മുകളിൽ ചേട്ടൻ? ഈ രണ്ടുപേരുടെ മുകളിൽ ഞാനാകും. എന്നിട്ട് അതിനുശേഷം ഇവർ രണ്ടുപേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ ആറു പേരുടെ മുകളിലാകും. ഞാൻ ആറു പേരുടെ മുകളിലാകും. വീണ്ടും ഈ ആറു പേര് അവരുടെ താഴെ രണ്ടുപേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ പതിനാല് പേരുടെ മുകളിലാകും. പതിനാല് പേരുടെ മുകളിലാകും. എന്നിട്ട് വീണ്ടും ചേട്ടൻ നിർത്ത്, ഇയാളെ കേട്ടൊന്നും വേണ്ട. എടാ ഈ പതിനാല് പേരുടെ മേളിൽ ഇരിക്കുന്ന ഞാൻ ബാലൻസിന് താഴെ വീണ എന്റെ കൈയും കാലും ഒടിഞ്ഞ നീ എന്നെ കൊണ്ടു ആശുപത്രി. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ ആ തോമസ് ചേട്ടന്റെ വീട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റും. തോമസ് ചേട്ടന്റെ വീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ അവിടെ ചെന്ന് ആരും കൂടി ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ മതി. ആ മതി, ഓക്കെ. അവന്റെ താങ്ക് യു. ആ ശരി, താങ്ക്സ് എന്നല്ലേ പറഞ്ഞു. അതെ, ആ ശരി. ചേട്ടനെ കളിയാക്കുവാണോ? ചേട്ടനെ കളിയാക്കുവാണോ? ഒന്ന് അല്ല, ചേട്ടനെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. നിന്നെ കളിയാക്കൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോ പാലത്തിൽ നിന്ന് പന്ത്രണ്ട് എന്ന് പറയാൻ മേലേ? പറയാം പറയാം പറയാം. ആ പിന്നെ അവനെയൊക്കെ ഞാൻ അങ്ങ് കളിയാക്കിയ പോലെ അവനങ്ങ് ഫീൽ ചെയ്യുക. ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? എന്നാ ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? എടാ നീ, നിന്നെ കളിയാക്കൊന്നും അല്ല ഞാൻ.
പിന്നെ നീ ഒന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞു. പന്ത്രണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കുന്ന പോലെ. ആണോ? ആ അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് പോയാവുന്നു ചുമ്മാ. എടാ നമ്മുടെ നാട്ടില് നമ്മുടെ സ്ഥലത്തെ പാലത്തിൽ നിന്ന് പന്ത്രണ്ട് നിന്ന് മെല്ലെ വെള്ളോടത്തും കിടക്കുന്നവനൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കൂളോ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ. ഡ്രസ് സ്കൂൾ ഒരു സ്റ്റാൻഡേർഡും ബൈക്കും. ആ നീ ഒരു കാര്യം ചെയ്, നീ ആ പൈസ എടുത്ത് അവനും കൂടെ കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട് പോക്കൂ കേട്ടോ. ഏത് മറ്റേ കാര്യം? ആ ശരി, വെക്കല്ലേ 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 വെക്കല്ലേ. എടാ ഒരു 10 രൂപയ്ക്ക് ഇത് ചാർജ് ചെയ്തേര്. ഓക്കെ. പിന്നെ ബാക്കിയുള്ളവരോട് പെയിൻ്റ് അടിച്ചിട്ട് ചാർജ് ആകുന്നില്ല. പിന്നെ അവന് 10 രൂപ ചാർജ് പാടാവില്ല. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോടാ. ഏ ഗുരുവായൂരപ്പ. ഷേടാ ഗുരുവായൂരപ്പനും ഫോൺ എടുത്തോ. ഷേ എന്നതാടും. എക്സ്ക്യൂസ് മി, ആ ഗുരുവായൂരപ്പൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാം. ഡോ ഗുരുവായൂരപ്പൻ്റെ നമ്പരോ? ഞാൻ ഫോൺ ചെയ്താൽ കാണാൻ മേലേ കേട്ടോ. അല്ല ഗുരുവായൂരപ്പൻ ഫോൺ നമ്പർ എടുത്തത്. ഡോൺ ഡിസ്റ്റർബ്. അല്ലല്ല അയ്യമ്മ വിളിച്ചു സത്യം. ഓക്കെ ഓക്കെ ഓക്കേടാ ഓക്കേടാ. ആ ശരി ശരി. കാണാവേ. കാണാം കാണാം. ആ ആ ആ ശരി. അപ്പോൾ പന്ത്രണ്ട്. ഹാ എന്തുവാണ്? എങ്ങാ ഫോൺ ചെയ്താൽ കാണാൻ പറ്റാ? എൻ്റെ കീഴ വന്ന് പന്ത്രണ്ടെന്ന് പറയേണ്ട കാര്യം എന്നാ? ആ ശരി, എങ്ങാണ്ട് കിടന്ന നീ എൻ്റെ കീഴ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പം ഞാൻ നിൻ്റെ കീഴ കയറിയിരുന്നു. ഇവിടെ താൻ എൻ്റെ കീഴ വന്നിട്ടല്ലേ പന്ത്രണ്ടെന്ന് പറഞ്ഞ. അപ്പം താൻ എന്നെ കളിയാക്കുമല്ലായിരുന്നോ? ചേടേ നിന്നെ കളിയാക്കിയൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോൾ പാലത്തേ നിന്ന് പന്ത്രണ്ട് എന്ന് പറയാൻ മേലെ. ഈ എൻ്റെ കീഴ വന്ന എന്തിനാ പന്ത്രണ്ടെന്ന് പറഞ്ഞത്? ആ നീ അല്ലേ എൻ്റെ കീഴ് വന്നത്. നീ അത്ര നമ്പറൊന്നും പറയണ്ട കേട്ടോ. നീ ഒന്ന് പന്ത്രണ്ടെന്ന് പറഞ്ഞു. പന്ത്രണ്ട് കണ്ടോ, ഞാനും പറഞ്ഞു നീയും പറഞ്ഞു സെയിം. ദേഹത്തോട്ട് കളിക്കല്ലേ കേട്ടോ, കൾച്ചർ ഇല്ലാത്തവൻ. കൾച്ചർ ഇല്ലാത്തവൻ. ആ കൾച്ചർ ഇല്ലേ അണ്ടർവുട്ട് ഇട്ടുണ്ടല്ലോ അതുപോലെ. അത് തന്നെയാ പറഞ്ഞാ തനിക്ക് കൾച്ചർ ഇല്ലെന്ന്. കൾച്ചർ ഇല്ലെന്ന്? ആ കൾച്ചർ ഇല്ലാത്തോണ്ട് അണ്ടർവൈഡ് ഇട്ടത്. ആ അതുകൊണ്ടാ പറഞ്ഞത് കൾച്ചർ ഇല്ലാതെ അണ്ടർവ ഇട്ട് നടക്കുന്നവരെന്ന് പറഞ്ഞത്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ഇട്ടിരിക്കുന്ന. അയ്യോ ഇത് അണ്ടർവർ അല്ലേ, ഇത് ബെർമുഡയല്ലേ. എന്നാ മൂട ബെർമുട? ആ ബെർമുട. അത് ശരി. അപ്പൊ പിന്നെ ഈ പിന്നെ ഈ മുണ്ടിൻ്റെ അടിയ കൂടി കാണിച്ചാൽ അണ്ടർവെയറും, മുണ്ടില്ലാതെ കാണിച്ചാൽ ബെർമുടയും. ഇതാണോ ഇപ്പോഴത്തെ സ്റ്റൈൽ? എന്റെ പൊന്നു ചേട്ട ഇതല്ലേ സ്റ്റൈൽ. ഇതല്ലേ സ്റ്റൈൽ? ഇതാണ് ഫ്രീക്ക് സ്റ്റൈൽ. എന്നാ ഫ്രീക്ക് സ്റ്റൈൽ? ഫ്രീക്ക് സ്റ്റൈൽ എന്നല്ലേ. ഇത് ഫ്രീക്ക് സ്റ്റൈൽ ആണെങ്കിൽ ഇത് വെറും സ്ട്രീറ്റ് സ്റ്റൈൽ ആണ് റാസ്കൽ. അപ്പൊ ഇതോട് കൂട്ടി 13.